എല്ലാവർക്കും ഒരേ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സൈനിക സഖ്യങ്ങൾ, ഒപ്പുവെച്ച സ്ഥലം, തീയതി, പ്രവർത്തിക്കുന്ന മേഖല, അതുപോലെ തന്നെ അവയുടെ ആസ്ഥാനം, അംഗരാജ്യങ്ങൾ, ലക്ഷ്യം, ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഒരു ടേബിളാണ് നമ്മൾ ഇന്നിവിടെ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ അടുത്ത് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിം എക്സാമിൽ പോലും ഈ ഒരു ടേബിളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. ഇതിനു മുമ്പ് നടന്ന ടെൻത്ത് ലെവൽ മെയിൻ എക്സാമിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ടേബിളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ മെയിൻ എക്സാമിന് ചോദിക്കാവുന്നതാണ്. ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. നമ്മൾ പരിചയപ്പെടുന്നു ഒന്നാമതായിട്ട് ഉത്തര അറ്റ്ലാന്റിക് ഉടമ്പടി സഖ്യം, അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ചുരുക്കനാമത്തിൽ നാറ്റോ എന്നറിയപ്പെടുന്നു. ഈ ഒരു സമയത്ത് നാറ്റോയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്കറിയാം റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിന്റെ സമയത്തൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര് തന്നെയാണ് നാറ്റോ. ഉത്തര അറ്റ്ലാന്റിക് ഉടമ്പടി സഖ്യം, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ചുരുക്കനാമത്തിൽ നാറ്റോ എന്നറിയപ്പെടുന്നു. രൂപീകരിച്ചത് 1949 ഏപ്രിൽ 4 കൃത്യമായിട്ട് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. 1949 ഏപ്രിൽ 4 എന്നാണ് രൂപീകരിച്ചത്. 1949 ഏപ്രിൽ 4 ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉടമ്പടിയൊക്കെ ഒപ്പുവെക്കുന്നത് വാഷിംഗ്ടണിൽ വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1949 ഏപ്രിൽ 4 വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒപ്പുവെക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പടിഞ്ഞാറൻ യൂറോപ്പാണ്. കൃത്യമായിട്ട് ഇതിന്റെ ആസ്ഥാനം പറയുകയാണെങ്കിൽ ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ മൊത്തം നിലവിൽ 30 മെമ്പേഴ്സ് ആണ് ഉള്ളത്. അതായത് 28 യൂറോപ്യൻ അംഗങ്ങളും അതുപോലെ തന്നെ 2 നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളുമാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങളുടെ പേരുകളാണ് ഇവിടെ നൽകിയത്: ബ്രിട്ടൻ, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്, ഇറ്റലി, പോർച്ചുഗൽ, കാനഡ, അമേരിക്ക, ഗ്രീസ്, ജർമ്മനി. ഇത്രയുമാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പേരായിട്ട് എസ് സി ആർ ടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ പറയുന്ന നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളേത്, ഉൾപ്പെടുന്ന രാജ്യങ്ങളേത് എന്ന തരത്തിലൊക്കെ ചോദിക്കാം. അവിടെ ഈ പറഞ്ഞ പേരുകൾ തന്നെയായിരിക്കും ഓപ്ഷനിൽ തരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ബ്രിട്ടനുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ബെൽജിയം ഉണ്ട്, നെതർലാൻഡ് ഉണ്ട്, ഇറ്റലി, പോർച്ചുഗൽ, കാനഡ, അമേരിക്ക, ഗ്രീസ്, ജർമ്മനി. ഇവിടെ ഈ കാനഡയും അമേരിക്കയും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളും 28 യൂറോപ്യൻ രാജ്യങ്ങളുമാണ് എന്തിൽ ഉൾപ്പെടുന്നത്, ഈ പറയുന്ന നാറ്റോയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആ അമേരിക്കയും കാനഡയും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ പേരൊക്കെ നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുണ്ടെങ്കിൽ ഓപ്ഷനിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്താണ്, നാറ്റോയിനെ കുറിച്ചിട്ടാണ്. ഇനി ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത് നാറ്റോയുടെ ലക്ഷ്യങ്ങളാണ്. എന്തെല്ലാമാണ് നാറ്റോയുടെ ലക്ഷ്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. സാമ്പത്തിക സഹായങ്ങൾ അന്യോന്യം ലഭ്യമാക്കുക. നമ്മൾ പറഞ്ഞു നാറ്റോയിലെ ഈ പറയുന്ന 30 അംഗരാജ്യങ്ങളുണ്ട്. അവയ്ക്ക് എന്താണ് സാമ്പത്തിക സഹായങ്ങൾ എന്ത് ചെയ്യുക, പരസ്പരം അന്യോന്യം ലഭ്യമാക്കുക എന്ന് പറയുന്ന നാറ്റോയുടെ ഒരു ലക്ഷ്യമാണ്. പരസ്പരമുള്ള തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുക, എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുണ്ട് അതൊക്കെ എന്താണ് ചർച്ചയിലൂടെ പരിഹരിക്കുക എന്നതും നാറ്റോയുടെ ഒരു ലക്ഷ്യമാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം എല്ലാ രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി പരിഗണിച്ച് സൈനിക സഹായം നൽകുക. അതായത് ഈ പറഞ്ഞ 30 അംഗങ്ങളോടെതിരായിട്ട് ആരെങ്കിലുമൊക്കെ ആക്രമണത്തിന് വരികയാണെങ്കിൽ അതെന്താണ് എല്ലാ രാജ്യങ്ങൾക്കും എതിരെയുള്ള ആക്രമണമാണെന്ന് അങ്ങ് തീരുമാനിച്ചുകൊണ്ട് എന്താണ് അവയിനൊരു സൈനിക സഹായം നൽകുക എന്നതാണ് മറ്റൊരു ലക്ഷ്യമായിട്ട് ഇവിടെ പറയുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ സമീപ പസഫിക് പ്രദേശങ്ങളിലും കമ്മ്യൂണിസത്തിന്റെ വളർച്ച തടയുക എന്നതും നാറ്റോയുടെ ലക്ഷ്യമാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിലും സമീപ പസഫിക് പ്രദേശങ്ങളിലും കമ്മ്യൂണിസത്തിന്റെ വളർച്ച തടയുക എന്തിന്റെ ലക്ഷ്യമാണ് നാറ്റോയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് പരിചയപ്പെട്ടത്: സാമ്പത്തിക സഹായം അന്യോന്യം നൽകുക, അതുപോലെ തന്നെ പരസ്പരമുള്ള തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുക, ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം എല്ലാ രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി പരിഗണിച്ച് സൈനിക സഹായം നൽകുക, തെക്കുകിഴക്കൻ ഏഷ്യയിലും സമീപ പസഫിക് പ്രദേശങ്ങളിലും കമ്മ്യൂണിസത്തിന്റെ വളർച്ച തടയുക എന്നിവ എന്താണ് നാറ്റോയുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് നാറ്റോനെ കുറിച്ചാണ്. നാറ്റോയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ പരിചയപ്പെട്ടു? ഉത്തര അറ്റ്ലാന്റിക് ഉടമ്പടി സഖ്യം, അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ചുരുക്കനാമത്തിൽ നാറ്റോ എന്നറിയപ്പെടുന്നു. 1949 ഏപ്രിൽ 4 പരീക്ഷയ്ക്ക് ചോദിച്ചൊരു തീയതിയാണ്, നാറ്റോ ഫോം ചെയ്ത തീയതിയാണ്. അതുമായി ബന്ധപ്പെട്ട ഉടമ്പടികളൊക്കെ ഒപ്പിടുന്ന വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ്. പടിഞ്ഞാറൻ യൂറോപ്പാണ് അതിന്റെ പ്രവർത്തന മേഖല. അതിന്റെ ഹെഡ്ക്വാർട്ടർ ചോദിക്കുകയാണെങ്കിൽ ബെൽജിയത്തിലെ ബ്രസൽസ് ആണെന്ന കാര്യം ഓർക്കുക. ഇനി അതിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ, അതിന്റെ ടോപ്പിലിരിക്കുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജെൻസ് സ്റ്റോൾട്ടൻബർഗ് എന്ന പേര് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ മൊത്തം 30 അംഗരാജ്യങ്ങളുണ്ട്. അതിൽ 2 നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളുണ്ട്, അത് ഓർത്തിരിക്കുക. അമേരിക്ക, കാനഡ എന്നീ രാജ്യങ്ങളുടെ പേര് ഓർത്താൽ പിന്നെ എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളാണ് കേട്ടാൽ തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അതിലെ അംഗരാജ്യങ്ങളുടെ പേര്. പിന്നെ അതിന്റെ ലക്ഷ്യങ്ങളാണ് പരിചയപ്പെട്ടത്: സാമ്പത്തിക സഹായങ്ങൾ അന്യോന്യം ലഭ്യമാക്കുക, പരസ്പരമുള്ള തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുക, എന്തെങ്കിലും ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം എല്ലാ രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി പരിഗണിച്ച് സൈനിക സഹായം നൽകുക, തെക്കുകിഴക്കൻ ഏഷ്യയിലും സമീപ പസഫിക് പ്രദേശങ്ങളിലും കമ്മ്യൂണിസത്തിന്റെ വളർച്ച തടയുക എന്നിവയെല്ലാമാണ് ഈ പറയുന്ന നാറ്റോയുടെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് തെക്കുകിഴക്ക് ഏഷ്യൻ ഉടമ്പടി സഖ്യം, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ചുരുക്കനാമത്തിൽ സീറ്റോ എന്നറിയപ്പെടുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ, തെക്കുകിഴക്കൻ ഏഷ്യൻ ഉടമ്പടി സഖ്യം,
ചുരുക്കനാമത്തിൽ സീറ്റോ എന്നറിയപ്പെടുന്നു. 1954 ഇതുമായി ബന്ധപ്പെട്ട് ഉടമ്പടികളൊക്കെ വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1954 സെപ്റ്റംബർ 8 മനിലയിൽ വെച്ചിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഉടമ്പടികളൊക്കെ ഒപ്പിടുന്നതൊക്കെ. തെക്കു കിഴക്ക് ഏഷ്യയുമാണ് ഇതിന്റെ പ്രവർത്തന മേഖല. ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന തായ്ലാന്റിലെ ബാങ്കോങ് ആണ്. തായ്ലാന്റിലെ ബാങ്കോങ്ങിലായിരുന്നു ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്തത്. അതുപോലെ തന്നെ തെക്കു കിഴക്ക് ഏഷ്യ ആയിരുന്നു ഇതിന്റെ പ്രവർത്തന മേഖല എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ, തായ്ലാന്റ്, ഫിലിപ്പീൻസ് ഇങ്ങനെ 8 രാജ്യങ്ങളാണ് ഇതിലെ അംഗങ്ങളായിട്ട് വരുന്നത്. അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് സീറ്റോ വന്നത്. സൈനിക ആക്രമണങ്ങളെ സംയുക്തമായി തകർക്കുക എന്നൊരു ലക്ഷ്യവുമായി അവർക്കുണ്ട് സീറ്റോയ്ക്കുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ഈ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുക, അതുപോലെ തന്നെ സൈനിക ആക്രമണങ്ങളെ സംയുക്തമായി തകർക്കുക, ഇതൊക്കെയാണ് എന്തിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്, സീറ്റോയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ എന്തെല്ലാം പരിചയപ്പെട്ടു? തെക്ക് കിഴക്ക് ഏഷ്യൻ ഉടമ്പടി സഖ്യം അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ, ചുരുക്കനാമത്തിൽ സീറ്റോ എന്നറിയപ്പെടുന്നു. എന്നാണ് അതുമായി ബന്ധപ്പെട്ട ഉടമ്പടികൾ വരുന്നത്? 1954 കൃത്യമായി പറഞ്ഞാൽ 1954 സെപ്റ്റംബർ 8 കാര്യം ഓർത്തിരിക്കുക. മനിലയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഉടമ്പടിയൊക്കെ വരുന്നത്. തെക്ക് കിഴക്ക് ഏഷ്യയാണ് അതിൻ്റെ പ്രവർത്തന മേഖല. അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ തായ്ലാന്റിലെ ബാങ്കോങ്ങിലാണ്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ, തായ്ലാന്റ്, ഫിലിപ്പീൻസ് തുടങ്ങിയ അംഗരാജ്യങ്ങളായിട്ട് വരുന്നു. അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുക, സൈനിക ആക്രമണങ്ങളെ സംയുക്തമായി തകർക്കുക എന്നിവയെല്ലാമാണ് സീറ്റോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഇനി മൂന്നാമതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് മധ്യ ഉടമ്പടി സഖ്യം. മധ്യ ഉടമ്പടി സഖ്യം അല്ലെങ്കിൽ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, സെൻഡോ എന്ന് നമുക്ക് പറയാം. സെൻഡോ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. 1955 രൂപീകൃതമായ ബാഗ്ദാദ് ഉടമ്പടി, ആ ബാഗ്ദാദ് ഉടമ്പടിയിലൂടെയാണ് ഇത് വരുന്നത്. 1958 എന്നാണ് ഇതിൻ്റെ പേര് സെൻഡോ എന്ന് പുനർനാമകരണം ചെയ്യുന്നു. 1955 ബാഗ്ദാദ് ഉടമ്പടി, അതിൻ്റെ പേര് 1958 എന്തായിട്ട് മാറ്റുന്നു? സെൻഡോ എന്നാക്കിയിട്ട് മാറുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പശ്ചിമേഷ്യയാണ്. ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തുർക്കിയിലെ അങ്കാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. തുർക്കിയുടെ ക്യാപിറ്റലായിട്ടുള്ള അങ്കാറയിലാണ് ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. തുർക്കിയും ബ്രിട്ടനും പാകിസ്ഥാനും ഇറാനൊക്കെയാണ് ഇതിലെ അംഗ രാജ്യങ്ങളായിട്ട് വരുന്നത്. അതിൻ്റെ ലക്ഷ്യങ്ങളും പറയുന്നുണ്ട്, പ്രതിരോധത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി അന്യോന്യം സഹകരിക്കുക. പ്രതിരോധത്തിനും സുരക്ഷിതത്തിനും വേണ്ടി അന്യോന്യം സഹകരിക്കുക, മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാതിരിക്കുക, പരസ്പരമുള്ള തർക്കങ്ങൾ സമാധാനപരമായി പരിഗണിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ് ഏകദേശം നമ്മൾ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൻ്റെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരേപോലെ തന്നെ വരുന്ന കാര്യങ്ങളാണ്. എന്താണ്? പ്രതിരോധത്തിനും അതുപോലെ തന്നെ സുരക്ഷിതത്തിനും വേണ്ടി അന്യോന്യം സഹകരിക്കുക. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുക, സൈനിക ആക്രമണങ്ങളെ സംയുക്തമായി തകർക്കുക, ഏകദേശം എല്ലാം എന്താണ് ഒരേപോലെയാണ് വരുന്നത്. ഇത് പ്രധാനമായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന നാറ്റോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. ഇനി ഇവിടെ നമ്മൾ അവസാനമായിട്ട് പരിചയപ്പെടുന്നത് ഈ അടുത്ത് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഇതിൽ നിന്ന് ചോദിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ പോലും ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. വാർസാ ഉടമ്പടി, അത് 1955 വർഷമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. നമ്മൾ ആ ചോദ്യപേപ്പർ നിങ്ങൾ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ്. 1955 വാർസാ ഉടമ്പടി, 1955 മെയ് 14, കൃത്യമായിട്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ മെയ് 14 വരുന്നത് വാർസാ ഉടമ്പടി വരുന്നത്. എവിടെയാണ്? വാർസാ എന്ന് പറയുന്ന സ്ഥലമാണ്. വാർസാ എന്ന് പറയുമ്പോൾ പോളാൻഡിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഈ ഒരു ഉടമ്പടിയൊക്കെ നടക്കുന്നതെന്ന് കാര്യം ഓർക്കാം. കിഴക്കൻ യൂറോപ്പാണ് ഇതിൻ്റെ പ്രവർത്തന മേഖല. അതിൻ്റെ ഹെഡ്ക്വാർട്ടർ മോസ്കോയാണ്. മോസ്കോയാണ് അതിൻ്റെ ആസ്ഥാനമൊക്കെ സ്ഥിതി ചെയ്യുന്ന കാര്യം ഓർക്കാം. സോവിയറ്റ് യൂണിയൻ, പോളാൻഡ്, ഹംഗറി, ചെക്കോസ്ലാവേക്യ, ബൾഗേറിയ, റുമേനിയ, അൽബേനിയ, കിഴക്കൻ ജർമ്മനി, സോവിയറ്റ് യൂണിയൻ, അതുപോലെ തന്നെ പോളാൻഡ്, ഹംഗറി, ചെക്കോസ്ലാവിക്ക, ബൾഗേറിയ, റുമേനിയ, അൽബേനിയ, കിഴക്കൻ ജർമ്മനി എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ട് വരുന്നത്. അംഗങ്ങൾ തമ്മിലുള്ള തർക്കം സമാധാനപരമായി പരിഹരിക്കുക, അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആക്രമണത്തെ തടയുന്നതിന് സൈനിക സഹായം നൽകുക, സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങളിൽ ഏർപ്പെടുക. ഇതൊക്കെ എന്താണ് നമ്മുടെ ഈ പറയുന്ന വാർസയുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നതാണ്. വാർസാ ഉടമ്പടി 1955 ചോദിച്ച ചോദ്യമാണ്. മെയ് 14 എന്ന് പറയുന്ന തീയതിയും വേണമെങ്കിൽ ഓർത്ത് വെച്ചേക്കുക. വാർസാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, പോളാൻഡിൻ്റെ സ്ഥലമാണ്, അവരുടെ ക്യാപിറ്റലായിട്ട് വരുന്നത് ഈ പറയുന്ന വാർസയാണ്. അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്പാണ് പ്രവർത്തന മേഖല. മോസ്കോയാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടർ. ഹെഡ്ക്വാർട്ടറെവിടെയാണ്? മോസ്കോയാണ്. വാർസായുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? മോസ്കോയിലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ ഉണ്ട്, അതുപോലെ തന്നെ പോളണ്ട് ഉണ്ട്, ഹംഗറി ഉണ്ട്, ചെക്കോസ്ലാവിക്ക, ബൾഗേറിയ, റുമേനിയ, അൽബേനിയ, കിഴക്കൻ ജർമ്മനി. ഇനി അംഗങ്ങൾ തമ്മിലുള്ള തർക്കം സമാധാനപരമായി പരിഹരിക്കുക, പുറത്തു നിന്നുള്ള ആക്രമണത്തെ തടയുന്നതിന് സൈനിക സഹായം നൽകുക, സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങളിൽ ഏർപ്പെടുക. ഇതാണ് അതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ
നിരവധി തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ 1949 April 4 നമ്മൾ കഴിഞ്ഞ മെയിൻ എക്സാം എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചോദ്യമായിട്ട് ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇനി ചോദിക്കാനും സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാറ്റോയുമായി ബന്ധപ്പെട്ട്. ജെൻ സ്റ്റോൾട്ടൻബർഗിന്റെ പേരൊക്കെ ഓർത്തിരിക്കുക, ബെൽജിയം ബ്രൂസൽസ് എന്ന അതിന്റെ ഹെഡ്ക്വാർട്ടർ ഓർത്തുവെക്കുക. 30 അംഗങ്ങളുണ്ട്, അതിൽ 2 നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളുണ്ട്. അതിന്റെ പേര് പഠിച്ചാൽ ബാക്കി രാജ്യങ്ങളൊക്കെ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളാണ്, അത് ഓർത്ത് വെച്ചുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ നോർത്ത് അമേരിക്ക ആയിട്ട് വരുമ്പോൾ അവിടെ കാനഡയും അമേരിക്കയും ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനുള്ളത്. ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിയിൽ പഠിച്ചു വെക്കുക, ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന പരീക്ഷയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് നല്ലൊരു ഉദ്യോഗത്തിലേക്ക് വേഗം തന്നെ എത്തുന്നതായിരിക്കും. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.